ഒരു കാലത്ത് സജീവമായി നിലനിന്നിരുന്ന കേരളത്തിലെ പ്രധാന പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഒന്നാണ് കശുവണ്ടി വ്യവസായം. എന്നാൽ ആ മേഖല ഇന്ന് അതിന്റെ അവസാന വക്കിലാണ്. ഏത് നിമിഷവും പൂട്ടിപ്പോകും വിധം പ്രതിസന്ധിയിലുടരുന്ന ഈ വ്യവസായവും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളും ജീവിത പ്രതിസന്ധിയിലാണ്. അവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഈ വ്യവസായത്തെ തന്നെ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കശുവണ്ടി സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. ഞങ്ങളെ ജീവിതം വഴിമുട്ട് പോകൂലേ. കമ്പനികളെല്ലാം അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയിലാവും. നമുക്ക് മറ്റൊരു ജോലിക്ക് ഇറങ്ങിപ്പോകാനുള്ള പ്രായമല്ല. അങ്ങനെയാണ് അവസ്ഥ. ഇപ്പോഴിത് പൂട്ടാൻ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പൂട്ടിപ്പോയാല് നമ്മളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മറ്റൊരിടത്തോട്ട് പോകാനുള്ള നമ്മളെ ഏജ് കഴിഞ്ഞു പോകുന്നു. വേറെ ജോലിക്ക് കയറാനുള്ള അതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരും. തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരതയെങ്കിലും ഉറപ്പുവരുത്താൻ ഈ രാഷ്ട്രീയ ഇപ്പൊ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഹായം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം വ്യവസായം നടത്തിയ വ്യവസായികളെ സഹായിച്ചില്ലെങ്കിലും വ്യവസായത്തിൽ ഉൾപ്പെട്ടിരുന്ന ഏകദേശം 300,000 വരുന്നത് അവർ ആ 300,000 സ്ത്രീ തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു 1,500,000 വരുന്ന ആളുകൾക്ക് യാതൊരു വിധമായ സഹായവും സർക്കാർ ഭാഗത്ത് നിന്നും കിട്ടുന്നില്ല. സ്ത്രീ തൊഴിലാളികൾ ഇപ്പോൾ ഒരു പരിധിവരെ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. അവർ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർക്ക് ഇവിടെ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ESI ഏതൊരു ചികിത്സയ്ക്കാണെങ്കിലും ഏത് എത്ര വലിയ അസുഖമാണെങ്കിലും അവർക്ക് ഇവിടുന്ന് ഏകദേശം വെല്ലൂർ വരെ, ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് വെല്ലൂർ മെഡിക്കൽ കോളേജ് വരെ പോയി സൗജന്യ ചികിത്സ നേടാവുന്ന പദ്ധതിയാണ് ESI ആനുകൂല്യം പൂർണ്ണമായി അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അതോടൊപ്പം PF പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് 10 വർഷം അവരുടെ അക്കൗണ്ടിലേക്ക് വിഹിതം ചെന്നാൽ മാത്രമേ അവർക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടത്തുള്ളൂ. എന്നാൽ ഈ കശുവണ്ടി ഫാക്ടറികൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുമ്പോൾ ഈ തൊഴിലാളികളുടെ ഈ ആനുകൂല്യങ്ങളും അവിടെ നഷ്ടപ്പെടുകയാണ്. അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് ചികിത്സാ കാര്യങ്ങളും അതൊക്കെ നടന്നു പോകുന്നു. പെട്ടെന്നൊരു അസുഖം വന്നാലും നമുക്ക് മറ്റൊന്നും ആശ്രയിക്കാതെ ഇതിനു വേണ്ടി പോവാം. അപ്പോഴൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടിലാവും. ഇതൊക്കെ ഇങ്ങനെ പൂട്ടിപ്പോയാൽ ഒരു 18 വയസ്സ് മുതൽ ഏകദേശം ഒരു 30 വയസ്സ് വരെയെങ്കിലും ജോലി ചെയ്ത 12 വർഷത്തിനകത്ത് വെച്ച് 10 വർഷം കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റാത്ത ആ സ്ത്രീ തൊഴിലാളിക്ക് പെൻഷൻ ഇല്ലാതെ, കമ്പനി പൂട്ടപ്പെടുമ്പോൾ പെൻഷൻ ഇല്ലാതെ അവർ ആ അടച്ച പൈസ മാത്രം വാങ്ങി തിരികെ പോകും. കൂടാതെ ESI എന്ന് പറയുമ്പോൾ നമുക്കൊരു അസുഖം വന്നാൽ മാത്രമേ ചികിത്സിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നമുക്ക് ഏകദേശം 100 രൂപയ്ക്ക് 4 രൂപയാണ് ഒരു തൊഴിലാളിയുടെ വിഹിതമായിട്ട് അടയും. 4% പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന 12% 100 രൂപയ്ക്ക് 12 രൂപയാണ് അടയ്ക്കുക. ഈ തുകകളോ അല്ലെങ്കിൽ ഈ അവകാശങ്ങളോ അവർക്ക് സംരക്ഷിക്കപ്പെടുന്നില്ല. ESI എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവസാനമായി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 6 മാസം ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അടുത്ത 6 മാസമാണ്. ജാനുവരി മുതൽ ജൂൺ വരെ 6 മാസം ജോലി ചെയ്യുമ്പോൾ 78 ഹാജർ അവർക്ക് പൂർത്തിയായാൽ മാത്രമേ അടുത്ത 6 മാസത്തേക്ക് ഈ ആനുകൂല്യം കിട്ടത്തുള്ളൂ. ഇവിടെ പൂർത്തിയാവാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ചികിത്സ, അതായത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ പോലും തരാത്ത രീതിയിൽ ആ ചികിത്സ പോലും നിഷേധിക്കപ്പെടുകയാണ്. അത് ക്രൂരമായ ഒരു നടപടിയാണ്. സർക്കാർ അതിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയാണ് കശുവണ്ടി മേഖല. കശുവണ്ടി ഫാക്ടറികൾ പൊടുന്നനെ ഒരു ദിവസം പൂട്ടിപ്പോകുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് പോലും സർക്കാർ പക്ഷം ഇല്ല എന്നാണ് അവർ പറയുന്നത്. തൊഴിൽ മാത്രമല്ല, ESI PF അടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും അവർക്ക് നഷ്ടമാകുന്നു. ജീവിതത്തിന്റെ ഒരു ഘട്ടം മുഴുവൻ ഫാക്ടറികളിൽ ചെലവഴിച്ച തൊഴിലാളിക്ക് പെൻഷൻ പോലും ലഭിക്കാതെ തൊഴിലിടം വിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യം മറികടക്കണമെങ്കിൽ ഇവിടുത്തെ ഇടത് സർക്കാർ കണ്ണു തുറക്കേണ്ടതുണ്ട്. ഈ കൂടെ തന്നെ കൊച്ചുങ്ങളെ നയിക്കുന്നതും മക്കളെ വളർത്തിയെടുത്തിരുന്നതും ഇതിൽ കൂടെ തന്നെ എത്രയോ വർഷം ഞാൻ 10-28 വർഷമായി ജോലി കയറി. അത് ഇതുകൊണ്ട് തന്നെ ജീവിച്ചത്. കുടുംബം ഇത് ആശ്രയിച്ചല്ലേ കഴിയുന്നത്. അതുമൊക്കെ എല്ലാം പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ നടന്നൊക്കെ പോവും. കശുവണ്ടി മേഖലയിൽ കേരളത്തിൽ
864 രജിസ്റ്റേർഡ് കശുവണ്ടി ഫാക്ടറിയാണ്. അതിൽ കഴിഞ്ഞ 2023 കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, നമ്മൾ ക്ഷേമനിധി എന്ന് പറയും, ആശ്വാസ ക്ഷേമനിധി ബോർഡിൻ്റെ 2023 കണക്ക് പ്രകാരം 259,670 പേരാണ്, 259,670 പേരാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2023 ഏകദേശം 60,000 പേര് ജോലി ചെയ്യുന്നു എന്നൊരു കണക്ക് നമ്മുടെ ക്ഷേമനിധി ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം 2024 2023 മാർച്ചിലെ കണക്കാണ്, അതിനുശേഷം വീണ്ടും കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു അങ്ങേയറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30,000 തൊഴിലാളികൾക്ക് മാത്രമേ തൊഴിൽ ലഭിക്കുന്നുള്ളൂ. പിന്നെ കശുവണ്ടി മേഖലയിൽ 8 വർഷത്തോളമായി കൂലി വർധനവ് നടത്തിയിട്ട്, അത് കഴിഞ്ഞ വർഷം കൂലി വർധനവ് നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അത് തൊഴിലാളികളുടെ കൈകളിലേക്ക് എത്തുന്നതിനുള്ള തീരുമാനമായിട്ടില്ല. അതും തൊഴിലാളികളുടെ ഭാഗത്ത് തൊഴിലാളികൾക്ക് അതൊരു വീഴ്ച തന്നെയാണ്. തൊഴിലാളികൾക്ക് അതൊരു കിട്ടാക്കനിയായിട്ട് ഇരിക്കുകയാണ് ഇപ്പോഴും കൂലി എന്ന് പറയുന്നത്. മറ്റൊരു ജോലിയിലൊക്കെ പോകാൻ തീർച്ചയായും ബുദ്ധിമുട്ടാണ്. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ജോലിയിലല്ലേ താല്പര്യം കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഈ ജോലി തുടർന്ന് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അനുവിലൊക്കെ മുടങ്ങി നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ജീവിക്കണ്ടേ? അയ്യോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ ജീവിക്കാൻ വരുന്നവരല്ലേ. ബുദ്ധിമുട്ടാണ് നിർത്തലാക്കിയ പിന്നെ നിർത്തിയാൽ നമുക്ക് പാടല്ലേ. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കുന്നേ? ഇപ്പോഴും സ്ഥിരം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്നും രണ്ടും LDF സർക്കാരിൽ വന്നിരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ഈ വ്യവസായത്തിന്, കശുവണ്ടി മേഖലയുടെ ഈ വ്യവസായത്തിന് ഒരു മന്ത്രിയും ഒരു വകുപ്പുമായിട്ടുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ വകുപ്പ് തന്നെ ഇതിൽ നിന്ന് മാറ്റി വ്യവസായ വകുപ്പിലേക്ക് ഇതിനെ ലയിപ്പിക്കുകയാണ് ചെയ്തത്. വ്യവസായ വകുപ്പിലേക്ക് ലയിപ്പിച്ചപ്പോൾ നമുക്ക് കൂടുതലായി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതലായി അവതരിപ്പിക്കാൻ നമുക്ക് വേദിയില്ലാതാവുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, നമ്മളിപ്പം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ കശുവണ്ടി മേഖലയായിട്ടുള്ള ബന്ധങ്ങളുമില്ല, അദ്ദേഹം കൂടുതലായിട്ടൊന്നും ഇതിനകത്ത് എത്തപ്പെടുന്നതുമില്ല. അദ്ദേഹവും കശുവണ്ടി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹവും SLBC ബാങ്കുകളുടെ കൺസോർഷ്യമായ ബാങ്കുകളുടെ ഗ്രൂപ്പായ SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനമാണ് ഈ വ്യവസായം നടത്തി നശിച്ചവർ, എന്തെങ്കിലും വ്യവസായം നടത്തി പൂട്ടപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ ലോൺ NPA ആയവർ 31/12/2023 മുമ്പേ OTS എടുത്ത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെട്ട് നിങ്ങൾ ഈ വ്യവസായം അവസാനിപ്പിച്ച് പൊയ്ക്കൊള്ളണം എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിൽ നിന്നും വ്യവസായിക്കും ഗുണമില്ലാതെ പോയി, തൊഴിലാളിക്കും ഗുണമില്ലാതെ പോയി. തൊഴിലാളികൾ മാത്രമല്ല തൊഴിലുടമകളും അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണ്. സർഫാസി നിയമവും 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണവും ഒക്കെ ഈ വ്യവസായികളെ കൊണ്ടുതള്ളിയത് വലിയ അപകടത്തിലേക്കാണ്. ആത്മഹത്യയുടെ വക്കീലാണ് അവർ. 5 ആത്മഹത്യകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. 2016 ഇറക്കുമതി ചുങ്കം ഇമ്പോർട്ട് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ ഈ മേഖലയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വരുന്ന റോ മെറ്റീരിയലിന് 9.36% ഇറക്കുമതി ചുങ്കം, അത് 2016 March 1 മുതൽ അത് നമ്മുടെ ഈ വ്യവസായത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയം മുതലാണ് ഈ വ്യവസായത്തിൽ ഇത്രയും പ്രതിസന്ധി തുടങ്ങുന്നത്, പ്രതിസന്ധിയുടെ ആരംഭം. ഇത് ഏകദേശം 130 വർഷം പഴക്കമുള്ള ഒരു പരമ്പരാഗത വ്യവസായമാണ്. അതിലേക്കാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇതുണ്ടാകുന്നത്. ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ പൊതുവേ വളരെ വളരെയധികം പ്രതിസന്ധിയാണ് നേരിട്ടുണ്ട്. ഇത് നമ്മൾ റോ നട്ട്സ് എടുത്ത് ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു കാരണവശാലും നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം ലോസിലോട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം 5 വർഷത്തിനകത്ത് വെച്ച് 5 ആത്മഹത്യകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 5 വ്യത്യസ്തമായ രീതിയിലുള്ള ആത്മഹത്യകളായിരുന്നു. ഈ എടുത്ത വ്യവസായി, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത വ്യവസായി, ആ വ്യവസായിക്ക് ഉണ്ടായ മനോവിഷമം, ഏറ്റവും വലിയ മാനസിക സംഘർഷം കൊണ്ടാണ് അദ്ദേഹം സൂയിസൈഡിലേക്ക് തിരിഞ്ഞത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ കേരള സർക്കാരിൻ്റെ സൂയിസൈഡ് പ്രൊവിൻഷ്യൽ സെൽ എന്ന് പറയുന്ന സെല്ലിൽ, ദിശ എന്ന് പറയുന്ന സെല്ലിൽ കൃത്യമായും ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ വീണ്ടും ഈ സംഘടന CIPC കാഷ്യൂ ഇൻഡസ്ട്രി പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ വീണ്ടും നിവേദനം കൊടുത്തിട്ടുണ്ട്. കാരണം 2019 ഞങ്ങളുടെ സംഘടനയിലുണ്ടായിരുന്ന സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ലോണുമായി ബന്ധപ്പെട്ട് കൊല്ലം SBTയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഏഷ്യാനെറ്റ് പോലുള്ള ദൃശ്യമാധ്യമത്തിൽ അദ്ദേഹം നിന്ന് പരസ്യമായി പറയുന്നു, എനിക്കിനി ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പറയുകയും
തൊട്ട് രണ്ട് വർഷത്തിനകത്ത് വെച്ച് തന്നെ അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. എന്നാൽ സർക്കാർ ഇതിനൊന്നും യാതൊരു വിധമായ ഒരു ഒരു ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ ദിശ പോലുള്ള ഇത് ഈ ആത്മഹത്യ സംരക്ഷണം ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തുന്ന ഒരു പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഞങ്ങളെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഒരു നമ്പർ ഇട്ടിരിക്കുന്നതല്ലാതെ ഇവരാരും തന്നെ ഇതുവരെ ഈ മേഖലയിൽ ഒന്ന് സമീപിച്ചിട്ടുമില്ല. ഈ എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവൻ പൊലിഞ്ഞു പോയതിന് ശേഷം ഒരു ഒരു നാലക്ക നമ്പർ വരുന്നത് മാത്രമേ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ? എന്നിട്ട് ഇനി ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് അവരെ അറിയാഞ്ഞിട്ടാണെങ്കിലോ എന്ന് കരുതി ഇന്നലെ ദിശയ്ക്കും നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു വ്യവസായ സ്ഥാപനം പൂട്ടി എന്ന് അറിയുന്ന ദിവസം മുതൽ അവർ ബാങ്കിൽ നിന്നും പിന്നീട് വരുന്നത്, ബാങ്ക് ജപ്തി ചെയ്യാനായിട്ട് വരുമ്പോൾ ബാങ്കിലെ മാനേജരും ബഹുമാനപ്പെട്ട കോടതി അയക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും കൂടാതെ ഒരു റിക്കവറി ഏജൻസി എന്നും പറഞ്ഞ് സമൂഹത്തിൽ ഏറ്റവും ഭീകരമായും ആ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ പറയുന്നതുമായ ഗൂണ്ടകൾ കൃത്യമായി ഇവരോടൊപ്പം വന്ന് ഈ വ്യവസായികളെ ഉന്തും തള്ളിലൂടെയും വ്യവസായികളെ പിടിച്ചു മാറ്റുന്നതിലൂടെയൊക്കെ ഈ ഈ സമൂഹത്തിന് ഒരു ബാഡ് മെസ്സേജ് അവർ പാസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളിന് അയൽവക്കക്കാർ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലാളി കാണിച്ചാലേ അദ്ദേഹത്തെ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു ഒരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇത് ലോക്ക് ചെയ്തിട്ട് പോകുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ അവർ രണ്ടാമത് ഒന്ന് ചിന്തിക്കാതെ ഒരു ഒരു മുഴം കയറിലൊക്കെ പിന്നെ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന നിൽക്കുന്ന വ്യവസായികളും ഇപ്പോൾ നിലവിലുണ്ട്. ഒരേ വസ്തുവിൻ്റെയും പ്രമാണങ്ങൾ ബാങ്കിൽ കൊണ്ട് വെച്ച് നമ്മൾ അതിൻ്റെ ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും അടക്കാനുള്ള നിർവാഹമില്ലാത്ത അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ട്. 2002 നിലവിൽ വന്ന സർഫാസി നിയമം, ആ സർഫാസി നിയമത്തിനകത്ത് ഏറ്റവും ശക്തമായിട്ട് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കശുവണ്ടി മേഖലയിലാണ്. കാരണം നമ്മൾ ഈ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ലോണിൻ്റെ 3 EMI മുടങ്ങുകയോ 3 മാസത്തെ പലിശ മുടങ്ങുകയോ ചെയ്താൽ അന്ന് മുതൽ NPA ആവുകയും ആ അക്കൗണ്ട് നോൺ പെർഫോമിങ് അക്കൗണ്ട് ആവുകയും അതിനുശേഷം ആ വ്യവസായ യൂണിറ്റ് എങ്ങനെയാണോ എവിടെയാണോ എപ്പോഴാണോ സ്ഥിതി ചെയ്യുന്നത് ആ രീതിയിലുള്ളൊരവസ്ഥയിൽ സർഫാസി നിയമം അനുസരിച്ച് ഇത് അതെല്ലാം ബാങ്കുകൾ കൈക്കലാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യവസായം പൂർണ്ണ നാശത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു കൈത്താങ് നൽകി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണ്. വ്യവസായികളെ പരിഗണിക്കേണ്ടതില്ല, അവിടുത്തെ നിർധനരായ തൊഴിലാളികളെയെങ്കിലും സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട്. ഈ തൊഴിൽ നഷ്ടമായാൽ ഇനി എന്ത് എന്ന് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത് കേരളത്തിലെ ഇടത് സർക്കാരിനോടാണ്.